ಗೋವಿಂದ ಉತ್ತಿಷ್ಠ ಗರುಡಧ್ವಜ ഉത്തിഷ്ഠ കമലാകാന്ത ത്രൈലോക്യം ജീവിതം ജീവിച്ചു തീർക്കാൻ ഓരോ വേഷങ്ങൾ വേഷങ്ങൾ കെട്ടിയാടാൻ ഓരോരുത്തരും നിയോഗിക്കപ്പെടുകയാണ്. ജീവിച്ചു തുടങ്ങിയാൽ അതങ്ങനെ തുടരുക തന്നെ തീരുന്നതുവരെ. ഇവരെ നമുക്കറിയാം, ഇവർക്ക് പകരക്കാരുണ്ട്, ഇവരെ പോലെ എത്രയോ പേർ. ഇത് ബേബി മറിയം എന്ന ബേബിക്ക് പകരം വെക്കാൻ അതുപോലൊരു സ്ത്രീ വേറെ ഉണ്ടാവില്ല. ഒരു സെമിത്തേരിയുടെ കാവലാളായി മരിച്ച ഓരോരോ ആൾക്കും ശവക്കുഴി ഉണ്ടാക്കി മരണത്തിനൊപ്പം നിൽക്കുന്ന ബേബി. മരണത്തിന്റെ രൂക്ഷഗന്ധമാണ് ഇവർക്ക് ചുറ്റും. മരിച്ചു മണ്ണോട് ചേർന്നിട്ടും മാഞ്ഞു പോകാത്ത ശവങ്ങളുടെ ഓർമ്മകളാണ് ഇവർക്കൊപ്പമുള്ളത്. 17-ാമത്തെ വയസ്സിൽ ശവക്കുഴി തോണ്ടാൻ തുടങ്ങിയതാണ് ബേബി. മനസ്സുണ്ടായിട്ടല്ല, അമ്മ ചവരോ വിരൂണി എന്ന് കുഞ്ഞമ്മ ഏൽപ്പിച്ചു കൊടുത്ത ഒരു വേഷം. അമ്മയുടെ പോയി പോയി കണ്ട അമ്മ ഇതൊക്കെ ചെയ്യണ്ടപ്പാ, ഇത് കണ്ടപ്പോ ഓടിക്കളഞ്ഞി. അങ്ങനെ ചെറിയ അമ്മ വന്ന് വിളിച്ചോണ്ട് പോയി. എന്നാ വിളിച്ചോണ്ട് പോയിട്ട് ഇത് ഒന്നും പേടിക്കാനൊന്നുമില്ല, നമ്മള് ഇത് ചെയ്തെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ അമ്മ പറഞ്ഞു. മഞ്ഞുമാതാവ് തനിക്ക് നൽകിയ നിയോഗമായിരിക്കാം കുഴിവെട്ടുകാരിയുടെ ഈ വേഷമെന്ന് 54-കാരിയായ ബേബി വിശ്വസിക്കുന്നു. ഞാൻ നിന്നോടുകൂടെയുണ്ടെന്ന് സ്നേഹാർദ്രമായി ഓർമ്മപ്പെടുത്തുന്ന യേശുദേവന്റെ ദൈവ ശുശ്രൂഷയുടെ ഭാഗം തന്നെയാണിതെന്നും ബേബിക്കറിയാം. 500-ലധികം വർഷത്തിന്റെ ചരിത്രവും മിത്തുകളും നിറഞ്ഞ മഞ്ഞുമാതാ പള്ളി. വൈപ്പിൻ കായലിന്റെ വടക്കേ മുനമ്പോട് ചേർന്നാണ് പള്ളിപ്പുറം മഞ്ഞുമാതാ പള്ളി. അറകളും നിഗൂഢതകളും നിറഞ്ഞ 1503 നിർമ്മിച്ച പഴയൊരു പോർച്ചുഗീസ് കോട്ട പള്ളിക്കരികിലുണ്ട്. 1663 ഡച്ചുകാർ പണിതീർത്ത സെയിന്റ് റോക്കി പള്ളിയാണ് ഇന്നത്തെ സെമിത്തേരി കപ്പേട. ഈ സെമിത്തേരിയിൽ കഴിഞ്ഞ 37 കൊല്ലമായി ശവക്കുഴി വെട്ടുകാരിയായി ബേബിയുണ്ട്. സെമിത്തേരിയിൽ പുതിയ കുഴികൾ കുഴിക്കാൻ സ്ഥലമില്ല. പഴയ കല്ലറകൾ തുറന്ന് ബേബി കുഴി തോണ്ടും. ശരിക്കും മണ്ണോട് ചേർന്നിട്ടില്ലാത്ത ശരീരങ്ങളുടെ ദുർഗന്ധം, അസ്ഥിക്കൂട്ടങ്ങൾ, പുഴുക്കൾ, ക്ഷുദ്രജീവികൾ, ഇതൊക്കെ വൃത്തിയാക്കി അസ്ഥികൾ വാരിയെടുത്ത് വേണം കുഴി വൃത്തിയാക്കി തീർന്നു പോകുന്ന ഓരോ ആയുസ്സിനും മറ്റൊരു കല്ലറ തീർക്കാൻ. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്റെ ആനന്ദം. ദൈവമായ കർത്താവിൽ ഞാൻ അഭയം പ്രാപിച്ചിരിക്കുന്നു. ദൈവത്തിൽ അഭയം പ്രാപിച്ചവർക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ ബേബി കുഴിയൊരുക്കുകയാണിവിടെ. ഓരോ കുഴി തോണ്ടുമ്പോഴും മുന്നിൽ വന്ന് നിൽക്കുന്നത് ഒടുങ്ങിപ്പോയ ആയുസ്സുകളുടെ മുഖങ്ങളാണ്. ജീവിച്ചു തീർക്കാനുള്ള ഒരായുസിന് ഇതൊക്കെ സഹിച്ചേ പറ്റൂ. ഈ സെമിത്തേരിയിൽ പള്ളിപ്പുറം ഇടവകയിലെ കുഴിവെട്ടുകാരി കുഞ്ഞമ്മയായിരുന്നു. കുഞ്ഞമ്മയ്ക്ക് വയ്യാതായി തുടങ്ങിയപ്പോഴാണ് സെമിത്തേരിയിലേക്ക് ഒരു സഹായത്തിനായി അമ്മയ്ക്കൊപ്പം 17-ാമത്തെ വയസ്സിൽ ബേബി വന്നത്. അമ്മ കുഴി മാന്തിയപ്പോൾ എല്ലിൻ കൂട്ടങ്ങൾ കണ്ട് ബേബി പേടിച്ചുപോയി. ഒരു 17-കാരിയുടെ മനസ്സിലേക്ക് വന്നതത്രയും ശവങ്ങളും പരേതാത്മാക്കളുമായിരുന്നു. എന്റെ പെണ്ണൊരാള് നല്ല പൊക്കം എന്ന് പറഞ്ഞാൽ അത്രയും പൊക്കട്ടുണ്ട്. എന്നിട്ട് കെട്ടി തൂങ്ങി മരിച്ചു. മരിച്ചു കഴിഞ്ഞിട്ട് ശവപ്പെട്ടി മേടിച്ചിട്ടേ, ശവപ്പെട്ടി മേടിച്ചിട്ട് അതിനകത്ത് കെടുത്തി. ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞ് കൊണ്ടുവരണേ. അപ്പൊ ഈ രണ്ട് കാലും ഇങ്ങനെ പുറത്ത് തന്നെ നിൽക്കണേണ്, ഇങ്ങനെ 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 ഇരിക്കണേണ് രണ്ട് കാലം. അപ്പൊ ഈ പിന്നെ ഈ അത് മൂടിയിട്ട് വന്നിട്ട് പിന്നെ ആ ഓർമ്മ തന്നെ. ഈ രണ്ട് കാലം എപ്പോഴും കണ്ണടച്ചാൽ കാലം ഇങ്ങനെ വന്ന് ഇങ്ങനെ നിൽക്കണാരോ. ആ കാഴ്ചകൾ കണ്ട് കുറെ ദിവസത്തേക്ക് ബേബിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല, കഞ്ഞി കുടിക്കാൻ കഴിഞ്ഞില്ല. കഞ്ഞിയുടെ പാത്രം മുന്നിൽ വെക്കുമ്പോൾ ശവക്കുഴിയിലെ തലയോടുകളും മണ്ണോടലിഞ്ഞു ചേരാത്ത ശരീരങ്ങളും മനസ്സിലേക്ക് വന്നു. അവിടെ ചെന്നിട്ട് പിന്നെ പേടിച്ചിട്ട് കൈയും കാലും പറിച്ചിട്ട് ഒന്നും ചെയ്യാനൊന്നും പറ്റിയില്ല. കുറേ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് കുറേ 5-6 പ്രാവശ്യമായി കഴിഞ്ഞപ്പോൾ പീടിയൊക്കെ മാറി തന്നെ എടുക്കാൻ തുടങ്ങി. എന്നിട്ട് കഞ്ഞിയൊന്നും കുടിക്കാൻ പറ്റാണ്ട് 3-4 ദിവസം ഇങ്ങനെ
കഞ്ഞിയൊന്നും കുടിക്കാൻ ഒട്ടും പറ്റണ്ടായിരുന്നില്ല. പേടിച്ചിട്ട് ഉറക്കവും ഇല്ലായില്ല. അങ്ങനെ മൂന്നാല് ദിവസം കഴിഞ്ഞൊക്കെയാണ് പിന്നെ കഞ്ഞിയൊക്കെ കുടിക്കാൻ തുടങ്ങിയത്. ഇപ്പോഴും ചിലതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. ഏതൊരു മനുഷ്യനും ഉണ്ടാകുന്ന അവസ്ഥയാണ്. നമുക്ക് ഭക്ഷണം എടുത്തു വെക്കുമ്പോൾ ഈ ഓർമ്മയാണ് വരുന്നത്. അത് കാരണം കീഴോട്ടുമില്ല മുകളിലോട്ടുമില്ല എന്ന് പറഞ്ഞവരെ അങ്ങനെ കഞ്ഞി പിടിക്കാണ്ട് 5-8 ദിവസമൊക്കെ ഇരുന്നിട്ടുണ്ട്. ചവരു എന്ന അച്ഛൻ്റെയും വിരോണി എന്ന കുഞ്ഞമ്മയുടെയും മകൾക്ക് ജീവിക്കാൻ കുഴിവെട്ടുകാരിയുടെ വേഷം തന്നെയാണ് ദൈവം നൽകിയതെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മരണവിളിയുമായി എത്തുന്നവർക്ക് വേണ്ടി ബേബി സെമിത്തേരിയിലെത്തി. സെമിത്തേരി കപ്പേളയിൽ സൂക്ഷിച്ച മൺവെട്ടിയുമായി കല്ലറകൾ തുറക്കാനിറങ്ങി. അപ്പോൾ പള്ളിക്കകത്ത് മരിച്ച സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്നവനായി പ്രാർത്ഥിക്കുമ്പോൾ സെമിത്തേരിയിൽ പരേതാത്മാക്കൾക്കൊപ്പം നിന്ന് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് കുഴിവെട്ടുകയായിരുന്നു. ആയുസ് തീർന്ന ഓരോ ആളിനും ഉറങ്ങാൻ 6 അടി മണ്ണൊരുക്കി. സെമിത്തേരിയിൽ പണക്കാരനും പാവപ്പെട്ടവനും ഒരേപോലുള്ള കുഴികൾ 6 അടി നീളത്തിൽ 3 അടി വീതിയിൽ എല്ലാ ബേബി തന്നെ കുഴിച്ചുണ്ടാക്കി. 3-4 മരണങ്ങൾ ഒന്നിച്ചുണ്ടായപ്പോൾ സങ്കടങ്ങൾ അത്രയും ഉള്ളിലൊതുക്കി ഇവർ കുഴി തീർത്തു. പള്ളിപ്പുറം ഇടവകയിലെ പാത്രക്കടവിലെ നാട്ടുകാർ വിളിച്ചു കുഴിവെട്ടുകാരി ബേബിയെന്ന്. ദുഃഖം തളംകെട്ടി നിന്ന മരണത്തിന്റെ മണം നിറഞ്ഞ സെമിത്തേരിയിൽ മറ്റൊരു സങ്കടമായി ബേബി നിന്നു. ഈ കാണുന്ന കല്ലറ മുഴുവനും എൻ്റെ ഞാൻ തന്നെ ചെയ്തതാണ്. ഇതിൽ ഓരോ കുഴിയിലും എൻ്റെ വേർപ്പ് വീണിട്ടുണ്ട്. ഇതിന് ഇത് 3-4 കുഴികളൊക്കെ വെട്ടുന്ന ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ ഒരു ഭയങ്കര വിഷമത്തിലാണ് അതൊക്കെ ഞാൻ ചെയ്യണതും. ആ അസ്ഥി ഇത് വെട്ടി താത്തി ഇതിനകത്തുള്ള അസ്ഥികളെല്ലാം എടുത്ത് അസ്ഥിക്കുഴി കൊണ്ടിട്ട് പിന്നെ ഈ കൊണ്ടുവരുന്ന ശവം വെച്ചിട്ട് അത് മൂടിക്കഴിയുമ്പോഴാണ് നമുക്ക് പൈസ കിട്ടുന്നത്. പക്ഷെ തനിക്ക് വേണ്ടി തന്റെ തൊഴിലിന് വേണ്ടി ഇവർക്കൊരിക്കലും പ്രാർത്ഥിക്കാനായില്ല. എങ്ങനെ പ്രാർത്ഥിക്കും? തന്റെ തൊഴില് നന്നാവാൻ ഒരുപാട് ആളുകൾ മരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഭയചകിതമായ മനസ്സോടെ ആദ്യമൊക്കെ കുഴിവെട്ടി, പിന്നെ മരണം കണ്ടുകണ്ട് ബേബിയുടെ മനസ്സ് മരവിച്ചു. ശവക്കുഴി വെട്ടുക എന്നത് തന്റെ കടമയാണെന്നും താൻ ഒരു നിമിത്തം മാത്രമാണെന്നും തിരിച്ചറിഞ്ഞപ്പോൾ നീറിപ്പുകഞ്ഞ വേദനകൾ കുറഞ്ഞു. അതുകൊണ്ട് ഇപ്പൊ ആര് മരിച്ചാലും വലിയ മനസ്സ് മരവിച്ചാരായിരുന്നു അതൊരു ഇതായിട്ട് തോന്നണില്ല. ചില സമയത്ത് പിള്ളേരൊക്കെ കരയുമ്പോ നമ്മുടെ മനസ്സ് അങ്ങോട്ട് വല്ലാണ്ട് പതറിപ്പോവും. എന്നാലും നമ്മുടെ ജോലിയല്ലേ എന്ന് ഓർത്ത് നമ്മൾ ചെയ്യും അങ്ങോട്ട്. വയസ്സുവരെ ഒറ്റയ്ക്കായിരുന്നു ബേബി. വൈപ്പിൻ കായലിന്റെ കരയിൽ പാത്രക്കടവിലെ വഴികളിലൂടെ ഏകാഗിയായി ശവപ്പറമ്പിലേക്ക് കടന്നു പോകുന്ന ബേബി. അത്രയും കാലം കൂട്ടിനൊരാളെ കിട്ടിയില്ലേ എന്ന് ചോദിച്ചാൽ ബേബി പറയും, ശവക്കുഴി വെട്ടിക്കാരിക്ക് ആരൊരു ജീവിതം തരാൻ? നടക്കണേ ഒരു ചെറുപ്പക്കാരനായതിനെ പെട്ടെന്ന് ആരും വരുമെന്നില്ല കല്യാണം കഴിക്കാൻ. നാൽപ്പത്തിനാലാം വയസ്സിൽ ഒരു പ്രണയം. കുഴിവെട്ടുകാരി ബേബി പുഷ്കിന്റെ മനസ്സിൽ ഒരിഷ്ടമായി ഇടം തേടി. പള്ളിയും പള്ളിക്കാരും ഒന്നാം പറഞ്ഞു. പുഷ്കിൻ അന്യസമുദായക്കാരൻ. ബേബിയെ കല്യാണം ചെയ്യാൻ ആഗ്രഹിച്ച പുഷ്കിൻ മതം മാറി. പുഷ്കിൻ ആന്റണിയായി. വിവാഹം വേണ്ടാന്ന് പറഞ്ഞിട്ടും പുഷ്കിൻ സമ്മതിച്ചില്ല. അന്നും ഇന്നും പുഷ്കിന്റെ വീട്ടുകാർ ബേബിയെ സ്വീകരിച്ചില്ല. പുഷ്കിൻ ആന്റണിയുടെ നന്മ നിറഞ്ഞ മനസ്സ് അവർക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ. കല്യാണം കഴിക്കാൻ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു എന്നോട്. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ കല്യാണം കഴിച്ചു. അങ്ങനെ കുറച്ച് നാളൊക്കെ സമ്മതിക്കാണ്ട് ഇങ്ങനെ നടന്നു. പിന്നെ ലാസ്റ്റ് സമ്മതിച്ചു ഞാൻ. സമ്മതിച്ചു കഴിഞ്ഞ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ വീട്ടിൽ കയറ്റിയില്ല. അങ്ങനെ വീട്ടിൽ എന്നെയും കൊണ്ട് എന്നാൽ വീട്ടിൽ കയറ്റൂലെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കാരണം നിങ്ങൾ പോകുന്നു ഇവിടെ വന്ന് തെരവിച്ച് ഇവിടെ വന്ന് താമസിച്ച്. എന്നിട്ടും പുഷ്കിൻ ആന്റണിയും ബേബിയും സന്തോഷത്തോടെ ഈ കായലോരത്ത് പാത്രക്കടവിൽ ജീവിക്കുന്നു. കൂടെ ഒരു ദത്തപുത്രൻ ജോയൽ മാത്രം. ഹാർബറിൽ ജോലിയുണ്ടായിരുന്നു പുഷ്കിന്.
കഴിഞ്ഞ 6 വർഷമായി ജോലിക്ക് പോകാതായിട്ട്. ഹൃദയ സംബന്ധമായ അസുഖം കാരണം ജോയലിന്റെ വരുമാനമാണ് ഇവരുടെ ആശ്വാസം. പിന്നെ ആരെങ്കിലും മരിക്കുമ്പോൾ കുഴിവെട്ടിനുള്ള കൂലിയും. പുഷ്കിൻ ആന്റണിയുടെ കുടുംബം ബേബിയെ അംഗീകരിച്ചില്ലെങ്കിലും ബേബിക്ക് പുഷ്കിൻ ദൈവതുല്യം. ഇങ്ങനെ ഒരാളെ ഇഷ്ടപ്പെടാൻ സന്മനസ് കാണിച്ചതിന് ദൈവത്തോട് എന്ന് നന്ദി പറയുന്നു ബേബി. പുരുഷന്മാർ പോലും ചെയ്യാൻ മടിക്കുന്നതാണ് ശവക്കുഴി വെട്ടുക എന്നത്. എന്നിട്ടും വൈപ്പിൻ കായലോരത്ത് പഴയ കുഴിയിൽ നിദ്രകൊള്ളുന്നവരുടെ ബാക്കിയായ അവശിഷ്ടങ്ങൾ വാരിയെടുത്ത് അസ്ഥിക്കുഴിയിൽ കൊണ്ടുചെന്നിരുന്ന ഒരു സ്ത്രീ. നമ്മുടെ ബേബി ചേച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരാളും ചെയ്യാത്ത ഒരു കാര്യമാണ് ഈ ചെയ്യണത്. ഈ കുഴി വെച്ച കുഴി പൊളിച്ച് അതിൽ നിന്ന് അസ്ഥി വാരാ, അത് കളയാ, വേറൊരു ഇത് വെക്കുക. ഒരു ചിലപ്പോൾ മണമുണ്ട്, ഭയങ്കര ദുർഗന്ധങ്ങളൊക്കെ വരാം. ഒരു ആണുങ്ങൾ പോലും ചെയ്യാത്ത ഒരു സംഗതിയാണ് ഈ പുള്ളിക്കാരത്തി ഇത് ചെയ്യണത്. ഞങ്ങൾക്ക് പോലും ഒരു അത്ഭുതം പോലെ ഞാൻ നോക്കി നിൽക്കാറുണ്ട് ഈ പുള്ളിക്കാരത്തി ചെയ്യണത്. ഒരു എല്ലാവരും ഒരു അതിശയമായിട്ടാണ് തോന്നണത്. ഒരാരും ചെയ്യാത്ത ഒരു കൃത്യമാണ് പുള്ളിക്കാരത്തി ചെയ്യണത്. ആരെന്ത് പറഞ്ഞാലും ഇവിടങ്ങളിൽ ഒരാണുങ്ങളും ഇല്ല, ഒന്നുമില്ല ഇത് ചെയ്യാനായിട്ട്. എൻ്റെ നാട്ടിൽ മാളയിൽ 1000 രൂപ കൊടുക്കണം ഒരു കുഴി, പുതിയ കുഴി വെട്ടി ഇത് ചെയ്യണമെങ്കിൽ. എന്നാലും പോലും ആരും വരാറില്ല. ഒരു കുപ്പിയും മേടിച്ച് കൊടുത്ത് നല്ല പറ്റായെങ്കിൽ അത് വരാറുള്ളൂ. ഞാനങ്ങനെ വേവിച്ചേച്ചിയോട് പറഞ്ഞു. വേവിച്ചേച്ചി ഞാൻ അങ്ങനെ മരിക്കുകയാണ്, ഞാൻ എൻ്റെ ആങ്ങളോട് വിളിച്ച് പറഞ്ഞ് വേവിച്ചേച്ചിനെ ഞാൻ കൊണ്ടുപോവാം, 1000 രൂപയും മേടിച്ച് തരാം, ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യാം. ഇതിപ്പോൾ ഇത്ര ഇതല്ലേ കിട്ടണുള്ളൂ, 300 രൂപയല്ലേ കിട്ടണുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അന്നാ നീ എന്നെ വിളിക്കിട്ടാ, ഞാൻ വരാമെന്ന് എന്നോട് പറഞ്ഞേക്കാണ്. ഇപ്പം അത് പിന്നെ ഒന്നും മരിച്ചിട്ടില്ല പുള്ളിക്ക്. ഇപ്പോൾ ഇവിടെ ആഴ്ചയിലൊക്കെ മരണം 2-3 എണ്ണമൊക്കെ ഉണ്ടാവും. എന്നാലും പുള്ളി ഒരു മടിയും കൂടാണ്ട് അത് ചെയ്ത് എല്ലാവരും കൃത്യമായിട്ട് ഒക്കെ ചെയ്യാറുണ്ട്. പള്ളിപ്പുറത്തിന്റെ ഈ നാട്ടുവഴിയിലൂടെ നടന്ന് ആരോടന്വേഷിച്ചാലും പാത്രക്കടവിലെ ശവക്കുഴി വെട്ടുകാരി ബേബി അറിയാം. ബേബി അവർക്കൊക്കെ വേണ്ടപ്പെട്ട ഒരാൾ തന്നെ. പക്ഷേ കുഴിവെട്ടുകാരി കുഞ്ഞമ്മയുടെ മകളാണ് ഞാൻ. എന്നെ സമൂഹം ഇതുവരെ കുഴിവെട്ടുകാരിയായിട്ടാണ് കണ്ടിട്ടുള്ളത്. എന്നെ സമൂഹത്തിൽ അംഗീകരിക്കാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. എന്തിനാണ് അങ്ങനെ ഒരു അപകർഷതാബോധം? പള്ളിപ്പുറത്തെ മനസ്സുകൾ ഇവർ അംഗീകരിക്കുന്നു, ആദരവർപ്പിക്കുന്നു. ഞങ്ങളുടെ പള്ളിപ്പുറം മഞ്ഞുമാതാ പള്ളിയിലെ കുഴിവെട്ടുകാരി ബേബി ചേച്ചിയെ 16 വർഷത്തിന് മേലെ എനിക്കറിയാവുന്നതാണ്. ഏത് പാതിരായ്ക്കും എപ്പോൾ ചെന്ന് മരണ വാർത്ത അറിയിച്ചാലും ഓടി വരികയും മഴയും വെയിലും ഒന്നും നോക്കാതെ ഓടി വരികയും ഇട്ട ഉടുപ്പാല് വന്ന് ആ കുഴി വൃത്തിയാക്കുകയും ഗൾഫിൽ നിന്ന് വന്നതോ കുത്തേറ്റ് മരിച്ചതോ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതോ പൊള്ളിയതോ ആയ ഏത് മൃതദേഹങ്ങളും ഒരു യാതൊരു അറപ്പും കൂടാതെ വളരെ വിനയത്തോടും ബഹുമാനത്തോടും കൂടെയാണ് ആ ഒരു മൃതദേഹത്തോടുള്ള ഒരു ആദരവ് കാണിക്കുന്നത്. കുഴി ഒരു തൂമ്പ എപ്പോഴും മരണ അറിയിപ്പ് കഴിയുമ്പോൾ തന്നെ ഒരു ചട്ടിയും തൂമ്പയും എടുത്തുകൊണ്ട് ഓടി വരുന്ന കാഴ്ച ഞങ്ങൾക്ക് വളരെ കൗതുകമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ത്രീകൾ രംഗത്തിറങ്ങി ചെയ്യുന്ന ഒരു വേല എന്ന് പറഞ്ഞാൽ ഒരിടത്തും കാണാത്ത, ഈ ലോകത്തിൽ കേരളത്തിൽ തന്നെ എങ്ങും കാണാത്ത ഒരു കാഴ്ചയാണ്. മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ശുശ്രൂഷാകർമ്മങ്ങളിൽ, അതായത് സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വരുന്നവർ, അവർ കുഴി മൂടി എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് തിരി കത്തിച്ച് പോകുന്നതുവരെയും ഈ സ്ത്രീ എന്താണ് ചെയ്യുന്നതെന്ന് ഉറ്റുനോക്കിക്കൊണ്ട് പോകുന്നവരും അവരെക്കുറിച്ച് മാറി നിന്ന് പുകഴ്ത്തി പറയുന്നതും അവരുടെ ആ പുണ്യപ്രവൃത്തിയെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നതും കേട്ടിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലെ സ്ത്രീകൾ ഇതുപോലെ രംഗത്തിറങ്ങി ഇത്രയും നല്ല പുണ്യപ്രവൃത്തികൾ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിടത്തും കാണാത്തതാണ്. അതിന് ഒരു പ്രതിഫലം എന്നോണം കഴിഞ്ഞ വർഷം ഇവരുടെ സ്ത്രീ കൂട്ടായ്മ, അതായത് ഈ സമൂഹത്തിൽ ഈ വാർഡിൽ പ്രത്യേകിച്ച് കുടുംബശ്രീ കൂട്ടായ്മ നടത്തിയപ്പോൾ ഞാൻ ഇവിടെ ഈ സ്ത്രീകൾ സമൂഹത്തിൻ്റെ ഉന്നതിയിലെത്തിയിരിക്കുന്ന, അതായത് എടുത്തു പറയത്തക്ക നേട്ടങ്ങൾ കൈവരിച്ച സ്ത്രീകളെ പുകഴ്ത്തുകയുണ്ടായി. അതിലൊന്നാമതായി ഞങ്ങൾ പുകഴ്ത്തിയത് ഇത്രയും പ്രായം ചെന്നിട്ടും ഈ മൃതദേഹത്തോടുള്ള ആദരവ് കാണിക്കുന്ന ബേബി ചേച്ചിയെയാണ് ഞങ്ങൾ പുകഴ്ത്തിയത്. അദ്ദേഹത്തിന് ഒരു പൊന്നാട അണിയിക്കുകയും ബഹുമാനപ്പെട്ട വികാരിയച്ഛനും, അതായത് പഞ്ചായത്ത് പ്രസിഡന്റും കുടുംബശ്രീ പ്രവർത്തകരും
കിഡ്സ് അതായത് ഞങ്ങളുടെ രൂപത തൊഴിൽ സ്ഥാപനമായ സോഷ്യൽ വർക്ക് സ്ഥാപനമായ കിഡ്സിൻ്റെ നേതൃത്വത്തിലും കൂടി അവരുടെ എസ് എച്ച് ജി ഗ്രൂപ്പുകളുടെ നേതാവുണ്ട്, കോർഡിനേറ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടി നേതൃത്വത്തിൽ മഹിളാ മണ്ഡൽ പ്രവർത്തകരെല്ലാവരും ചേർന്ന് അദ്ദേഹത്തിനൊരു പൊന്നാട അണിയിക്കുകയും ഒരു മെമ്മൻ്റോ നൽകുകയും ഉണ്ടായി. മഞ്ഞുമാതാ പള്ളിയിലെ സെമിത്തേരിയിൽ ഇനി ബേബിയുടെ പിന്തുടർച്ചക്കാരി ഉണ്ടാവില്ല. പുഷ്കിൻ ആന്റണി ബേബി ദമ്പതികൾക്ക് മക്കളില്ല. അതുകൊണ്ട് ബേബിയോടുകൂടി ഒരു ചരിത്രം തീരുകയാണ് കുഴിവെട്ടുകാരിയുടെ എഴുതപ്പെടാതെ പോകുന്ന ചരിത്രം. 37 വർഷത്തെ ശവക്കുഴിവെട്ടിന്റെ കഥകളിലെ ഏറ്റവും വേദനാജനകമായ ഒരു ഏടിൽ എത്തി നിൽക്കുകയാണ് ബേബി. സ്വന്തം അമ്മയുടെ കല്ലറയ്ക്ക് മുന്നിൽ നിന്ന് സങ്കടപ്പെടുകയാണ്. അമ്മയുടെ കല്ലറ തുറന്ന് എല്ലിൻ കൂട്ടങ്ങൾ വാരി അസ്ഥിക്കുഴിയിൽ കൊണ്ടിടേണ്ടി വരുമോ എന്ന് ആശങ്കപ്പെടുകയാണ്. ഇത് എന്റെ അമ്മ എല്ലാവരുടെയും കല്ലറ തുറക്കുന്ന പോലെ എന്റെ അമ്മയുടെ കല്ലറയും തുറക്കാനുള്ള ഇത് വരുമോ എനിക്ക്? ആ അസ്ഥികളെല്ലാം ഞാൻ തന്നെ എടുക്കുന്ന ഒരു മാനസികാവസ്ഥ എനിക്ക് വിചാരിക്കാൻ പോലും പറ്റണില്ല. സ്വന്തം അമ്മയുടെ അസ്ഥികൾ വാരിയെടുക്കാൻ വിധിക്കപ്പെടല്ലേ എന്ന പ്രാർത്ഥനാ നിരതമാകുന്ന മനസ്സ്. സാലുപേക്ഷിച്ച്